റിലീസ് ആവാത്ത അഞ്ച് വമ്പൻ ചിത്രങ്ങൾ. ധനുഷ് കോടി 1989. ആര്യൻ എന്ന സിനിമയുടെ തകർപ്പൻ വിജയത്തിനു ശേഷം മോഹൻലാലും പ്രിയദർശനും കൈകോർത്ത സിനിമയാണ് ധനുഷ്കോടി. ഡ്രഗ് മാഫിയ എന്ന വിഷയത്തിൽ ആക്ഷൻ ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ് ധനുഷ്കോടി. രഘുവരനും ശ്രീനിവാസനും സിനിമയുടെ ഒരു ഭാഗമായിരുന്നു. വന്ദനത്തിലെ ഗിരിജയായിരുന്നു ലാലിന്റെ നായിക. ആദ്യഘട്ടം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമ പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഉപേക്ഷിക്കുകയായിരുന്നു. ചോദ്യം 1990. കെ എസ് രവികുമാറിന്റെ പുരിയാത്ത പുത്തിർ എന്ന തമിഴ് സിനിമയുടെ മലയാളം റീമേക്കാണ് ജി എസ് വിജയൻ സംവിധാനം ചെയ്ത ചോദ്യം. റഹ്മാനും രൂപിണിയും ലീഡ് റോൾസ് കൈകാര്യം ചെയ്തു. ക്യാപ്റ്റൻ രാജു ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി മോഹൻലാൽ എത്തി. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായെങ്കിലും ഒരു അജ്ഞാത കാരണം മൂലം സിനിമ ഉപേക്ഷിച്ചു. ഓസ്ട്രേലിയ 1992. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഓസ്ട്രേലിയ ചിത്രത്തിൽ മോഹൻലാൽ രാഹുൽ എന്ന ഫോർമുല 2 റേസറിന്റെ വേഷമാണ് ചെയ്തത്. സിനിമയിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്തത് ശങ്കറാണ്. ലാലിന്റെ നായികയായി രമ്യ കൃഷ്ണനുമെത്തി. ത്രില്ലടിപ്പിക്കുന്ന കാർ റേസ് രംഗങ്ങളുള്ള ചിത്രത്തിന്റെ ആദ്യഘട്ടം ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തത്. ഓസ്ട്രേലിയയിൽ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട ഫോർമുല 1 റേസ് രംഗങ്ങൾ ഉള്ള രണ്ടാം ഘട്ടം ചിലവുള്ളതായിരുന്നു. അവിടെ അവരുടെ പ്ലാനിങ്ങുകളും പിഴച്ചു. അതോടെ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയായിരുന്നു. ബ്രഹ്മദത്തൻ 1993. അടിവേരുകൾ, ദൗത്യം എന്നീ സിനിമകളുടെ സംവിധായകൻ അനിൽ സംവിധാനം ചെയ്ത സിനിമയാണ് ബ്രഹ്മദത്തൻ. ലഹരിയുടെ കഥ പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചർച്ചാ വിഷയമായിരുന്നു. പക്ഷെ പാതി വഴിയിൽ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. രചയിതാവിനും സംവിധായകനും ഇടയിൽ വന്ന ആശയക്കുഴപ്പങ്ങളാണ് ഇതിന് വഴിവെച്ചത്. ഒരു വർഷത്തിന് ശേഷം ഇതേ സിനിമ ഐ വി ശശി സുരേഷ് ഗോപിനെ വെച്ച് സംവിധാനം ചെയ്തു. പക്ഷെ പടം തിയേറ്ററിൽ പരാജയമായിരുന്നു. സ്വർണചാമരം 1996. സംവിധാനം രാജീവ് നാഥ്. 90കളുടെ മധ്യത്തിൽ പ്രേക്ഷകർ കാലാപാനിക്കൊപ്പം ഒരുപോലെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു സ്വർണചാമരം. ശിവാജി ഗണേശൻ, മോഹൻലാൽ, നെടുമുടി വേണു എന്നിങ്ങനെ ഒരു വലിയ താരനിര ചിത്രത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു വിജയമാകുമെന്ന് ഉറപ്പായിരുന്നു.